രാജു ചേട്ടൻ ആസ് എ പ്രൊഡ്യൂസർ, റെമ്യൂണറേഷൻ ഒക്കെ ആർട്ടിസ്റ്റ് ചോദിക്കുമ്പോൾ ഒക്കെ എങ്ങനെയാണ്? രാജു ചേട്ടൻ തന്നെയാണ് അത് കൺട്രോളറുമായിട്ട് സംസാരിക്കും? ഇല്ല, ഞാൻ എൻ്റെ പടത്തിൽ ആർട്ടിസ്റ്റിനും ടെക്നീഷ്യനെയൊക്കെ മെയിൻ എല്ലാം ഞാനാണ് ബുക്ക് ചെയ്യുന്നത്. ഓ, അപ്പം ഞാൻ പറയും നിങ്ങൾ എന്താ കാശ് വാങ്ങിയെന്ന് വെച്ചാൽ പറയുക, എനിക്ക് കറക്റ്റായിട്ട് ഡേറ്റ് ചെയ്തേ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞുകൊണ്ടാൽ മതി. എനിക്ക് ബാർഗൈൻ ചെയ്യുന്ന ഇഷ്ടമല്ല, എൻ്റെ അടുത്ത് നിന്ന് ഒരാൾ ബാർഗൈൻ ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല, അതുപോലെ ഞാൻ നിങ്ങളെ വിശ്വസം എന്ത് വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അപ്പം മകൻ അഭിനയിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അച്ഛൻ? ഞാൻ പൈസ കൊടുത്തു. ഓ ഗ്രേറ്റ്. കൃത്യം പൈസ കൊടുത്തു. അത് ശരി, തീർച്ചയായിട്ടും പൈസ കൊടുത്തു. അപ്പം അവനൊക്കെ ഞെട്ടിക്കുന്ന പൈസ തന്നെ കൊടുത്തു. എന്തറിയാ, നാളെ ഒരു കാലത്ത് അവൻ സ്റ്റാറൊക്കെ അവൻ പറഞ്ഞു തുടങ്ങും, ഞാനൊരു പടം അഭിനയിച്ച അച്ഛൻ 5 പൈസ ഒരു കീരോ പോലും തന്നില്ല എന്ന് പറയരുത്. അവൻ അഭിമാനമൊന്നും പറയണം, അച്ഛൻ തന്ന അത്രയും പൈസ പിന്നെ എത്രയോ പടം കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയതെന്ന് പറയണം. രാജേട്ടൻ്റെ അഭിനയത്തോടൊപ്പം തന്നെ അതേ ചാതുര്യം ബിസിനസ്സിലും ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൊഡക്ഷനായാലും രാജേട്ടൻ്റെ പ്രൊഡക്ഷൻ ഫുഡായാലും, ഫുഡെന്ന് പറഞ്ഞാൽ രാജേട്ടൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഇപ്പോൾ അതാ റോബോട്ടുകൾ എന്താ പറയണ്ടത് സെർവ് ചെയ്യുന്ന, ഇപ്പോൾ കണ്ണൂരിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു രാജേട്ടൻ തന്നെ വാട്സാപ്പ്. എനിക്ക് ഈ ഫുഡ് ഭയങ്കര ഒരു ഇതാണ്. കാര്യം ഞാൻ പറയല്ലേ, പണ്ട് അമ്മ ഞങ്ങൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വീട്ടിൽ വിറകെടുപ്പാണ്. അമ്മയൊക്കെ കഷ്ടപ്പെട്ട് നമ്മളെയൊക്കെ പഠിപ്പിക്കാൻ നേരത്തൊക്കെ ഈ വിറക് ഊതി കുഴൽ ഊതിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മ രാത്രി കിടന്ന് ചുമയ്ക്കുന്നതും നെഞ്ചിരി ചൂടുവെള്ളം പിടിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു അമ്മ ഞാനും കൂടെ സഹായിക്കാൻ നിന്നിട്ട് ചില സമയത്ത് ഞാനും ഇങ്ങനെ ഊതി കൊടുക്കാൻ പോകും. ഇപ്പോൾ അതൊന്നും പിള്ളേർക്കൊന്നും പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല. ആ സമയത്താണ് അമ്മയിൽ നിന്ന് ഈ ഗുട്ടൻസ് പഠിച്ചത്, ഇന്നത് ഇന്നതിനിടണം, ഇന്നത് ഇന്നതിനിടാൻ പാടില്ല, അങ്ങനെ ചില ചേരുവുണ്ട്. ഇതിനകത്ത് എത്രയൊക്കെ പൊടിക്കൈകളുണ്ട്, അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ അച്ഛൻ എല്ലാ ഹോട്ടലിലും പോയി ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. അച്ഛൻ്റെ കൂടെ നിന്ന് കടപ്പലഹാരങ്ങളൊക്കെ തിന്ന, അത് എവിടെയൊക്കെ നല്ല ഫുഡ് കിട്ടുന്നറിയാം. പിന്നെ പ്രൊഡക്ഷനിലൊക്കെ ആദ്യം വരുമ്പോൾ ഈ പറഞ്ഞമാതിരി വലിയ സൂപ്പർ സ്റ്റാറിന് ഒരു ഫുഡ്, മറ്റേയൊക്കെ ഒരു ഫുഡ്, ലൈറ്റ് ബോയ്സിന് അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ അതൊക്കെ കണ്ട് സഹിച്ചു വന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പടത്തിൽ സൂപ്പർ സ്റ്റാർ എന്ത് കഴിക്കുന്നു അത് തന്നെയായിരിക്കും താഴെ കടകളിലൊരു കഴിക്കുന്നത്. ഈ 11 മണിക്കുള്ള ചായയൊന്നുമല്ല സെറ്റിൽ, ഈ പറഞ്ഞ ഒരു ഹോർലിക്സോ ബോൺവീറ്റോ അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത്, വേറെ ആരും കൊടുക്കത്തില്ല. പിന്നെ രാവിലെ ലൈവ് ഉണ്ട്, എല്ലാവർക്കും പറഞ്ഞൊരു ദോശ, ഇഡലി, വട അല്ലെങ്കിൽ പുട്ട് ഇങ്ങനെ മാറി മാറി കൊടുക്കും. പക്ഷേ എൻ്റെ സെറ്റിൽ യൂണിറ്റുകാർക്ക് എല്ലാം രാവിലെ വന്ന് ഓംലെറ്റ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ബുൾസൈ ആണെങ്കിൽ അത്, ഒരു ലൈവ് സെക്ഷൻ, ഒരു ലൈവ് സെക്ഷൻ ഉണ്ട്. വൈകുന്നേരങ്ങളിൽ ഉഴുന്നുവട പരിപ്പോടെ എടുത്ത് ജോലി ചെയ്ത് യൂണിറ്റുകാരൊക്കെ കഷ്ടപ്പെട്ട് എന്ന് വരുമ്പോഴത്തേക്ക് ഒരു വട എടുത്ത് കൊടുക്കില്ല, ആ പരിപാടി ഇല്ല. ഒന്നുകിൽ ഈ പറഞ്ഞൊരു പൊറോട്ട ബീഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു ദോശ കടലക്കറി ആയിരിക്കും, അല്ലെങ്കിൽ കപ്പയും മത്തിക്കറി, അങ്ങനെ നല്ല ഫുഡാണ് കൊടുക്കുന്നത്. അതുപോലെ എല്ലാവരും കൃത്യമായത് കൊടുക്കും. താമസിക്കാൻ വന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ ഞാൻ അവിടെ ലൊക്കേഷനെ വയ്ക്കത്തില്ല. എല്ലാവരും ആർട്ടിസ്റ്റും ടെക്നീഷ്യനൊക്കെ വന്ന് സുഖമായിട്ട് ഇറങ്ങണം രാവിലെ. പിന്നെ ഈ ലേറ്റ് നൈറ്റ് ഷൂട്ടിംഗ് ഒന്നും വലിയ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കണ്ണൂര് തുടങ്ങിയ അതേ റെസ്റ്റോറൻറ്റ് അബുദാബിയിലും തുടങ്ങി. ആ, അത് വേറെ കാര്യമുണ്ട്. കേരളത്തിൽ ആദ്യത്തെ റോബോട്ടിക് റെസ്റ്റോറൻ്റാണ്, റോബോട്ടിക് തീം റെസ്റ്റോറൻറ്റ്. അതുപോലെ UAE ആദ്യത്തെയാണ്. UAE എന്ന് വെച്ചാൽ എന്തെല്ലാം കടമ്പകളൊക്കെ, ഏതെല്ലാം കോർപ്പറേഷൻ്റെ അറബികളൊന്നും ചെക്ക് ചെയ്യണം, പ്രൊസീജിയർ കൂടുതൽ, ഒരുപാട് പ്രൊസീജിയറുണ്ട്. സാധാരണ ഹോട്ടൽ തുടങ്ങി തന്നെ അവരെല്ലാം നോക്കും, ഇത് പൊട്ടിത്തെറിക്കുമോ, ആൾക്കാരുടെ തലയിൽ വീണ് തീയെത്തുവോ. ഈ അമ്മ അതിനിടയ്ക്ക് ഇവിടുന്ന് അവിടെ ഹോട്ടൽ തുടങ്ങാൻ നേരത്ത് അറബികൾ വരുമ്പോൾ അറബികൾക്ക് ഇവിടുന്ന് ഒരാൾ മലയാള സിനിമയുടെ കാസറ്റ് അയച്ചു കൊടുത്തു. നമ്മുടെ ഇതില്ലേ സ്വരാജ് കുഞ്ഞാറുകൂടെ ഒക്കെ അഭിനയിച്ച റോബോട്ടുള്ള പടം ഉണ്ട്, എന്താണ് ആൻഡ്രോയിഡ് കുഞ്ഞു, അത് അവിടെ അയച്ചു കൊടുത്തു. ഇതുപോലെ റോബോട്ട് വയലൻ്റ് ആകും, അവസാനം ഹോട്ടലിൽ കഴിക്കാൻ വന്നവരെ കൊല്ലുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കത്തും കൂടെ വെച്ചിട്ട് അവിടെ അയച്ചു കൊടുത്തു. അതിനൊക്കെ നേരമുള്ളവരുണ്ട് കേട്ടോ. അപ്പോൾ UAE ആദ്യത്താണ്, അതൊരു ഇവിടെ ചെയ്തത് ഒരു ഇവിടെ നമ്മൾ ഞാൻ മലയാളി എന്ന് പറയാം, അവിടെ UAE ആദ്യമായിട്ട് ഒരു മലയാളി തുടങ്ങിയല്ലേ, കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ് തുടങ്ങിയത്. നന്നായിട്ട് പോകുന്നുണ്ട്, നല്ല ലേറ്റസ്റ്റ് റോബോട്ടാണ്. എല്ലാ റോബോട്ടും നമ്മൾ ടേബിൾ സെറ്റ് ചെയ്താൽ മതി, 13-ാമത്തെ ടേബിളിൽ ഇത് 14-ാം ഓർഡർ എടുക്കാൻ വേണമെങ്കിൽ ഇതിൻ്റെ അത് ആൾക്കാർ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടില്ല. നമ്മൾ ഓർഡർ വെയിറ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ റോബോട്ട് നമ്മുടെ ടേബിളിൽ വരും, തിരിഞ്ഞേക്കും, എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ താങ്ക് യു എന്ന് പറഞ്ഞാൽ അതിനെ തൊട്ടാൽ അത് തിരിച്ചങ്ങ് പൊക്കോളും. അതിൻ്റെ ബാറ്ററി ഡൗൺ ആകുമ്പോൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല മൊബൈലിലോട്ട്. അതിനൊരു 20% ബാറ്ററി ആകുമ്പോൾ തന്നെ ഇതിങ്ങനെ സഞ്ചരിച്ച് പോയിട്ട് അവിടെ ഒരു പോയിന്റ് ഉണ്ട് പ്ലഗ് പോയിന്റ്, അതിൽ തന്നെ അത് തന്നെ കയറി അങ്ങ് നിൽക്കും ചാർജ് ആകുന്നവരെ. ലേറ്റസ്റ്റ് അതാണ്.